സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മളൊരു പുതിയ യാത്ര പോവാണ് അല്ലേ മാ? അതെ. എങ്ങോട്ടാ? നമ്മൾ മണാലിക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണാലിക്ക് പോയി, അവിടെ ഒക്കെ പോയപ്പോ മഞ്ഞ് കാണാൻ പറ്റിയില്ല. അപ്പൊ മണാലിയിൽ നമ്മൾ പോയില്ലായിരുന്നു. അപ്പൊ നമ്മൾ റൊത്താങ് വഴി അങ്ങ് പോയതാണ്. സോ മണാലി കാണാൻ മാത്രമായിട്ട് നമ്മളൊരു യാത്ര ഇപ്പൊ പോവാണ്. നമ്മുടെ ട്രെയിൻ 2 മണിക്കാണ് ട്രെയിനാണ് ബുക്ക് ചെയ്തത്. ഇന്നലെയാണ് ബുക്ക് ചെയ്തത്. എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇന്നലെ വൈകിട്ടേക്ക് നമുക്ക് പോയാലോ, ഫ്ലൈറ്റിൽ പോകാനൊക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ. പിന്നെ സൗണ്ട് അപ്പൊ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛനാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. ഹായ് അച്ഛാ. അപ്പൊ ചേട്ടാ ഇപ്പൊ പോയിട്ട് വരാം. ബൈ. ഹാപ്പി ജേർണി. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തൊരു ഹാപ്പി ജേർണി പറയുന്നത്? അല്ല, ഞാൻ സ്വയം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അവിടെ പേരൊക്കെ ഉണ്ട്, എല്ലാം ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ അകത്തേക്ക് വന്ന്. അപ്പോൾ ഇനി പറയാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ഗോപ്രോ 9 ആണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. നമ്മുടെ 7 കഴിഞ്ഞ വർക്കിലെ പോയപ്പോഴത്തേക്ക് വെള്ളം കയറിയപ്പോൾ അതിൽ നിന്ന് ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഡൽഹി പോകുമ്പോൾ അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സർവീസ് ചെയ്യും. അപ്പോൾ ഇതൊരു EMI കൊടുത്ത് നമ്മൾ പുതിയ 9 എടുത്തിരിക്കുകയാണ്. 9 നല്ല രസമുണ്ടല്ലേ, നമുക്ക് കാണാൻ പറ്റും. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നമ്മൾ അതിൽ നോക്കിയാണ് എപ്പോഴും സംസാരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ബൾക്കിയാണ്. നമ്മൾ 7 വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് പക്ഷേ ഈ ഗോപ്രോ ഇഷ്ടപ്പെട്ട. 9 പേഴ്സണലി എനിക്ക് 7 ആണ് ഇഷ്ടം. കുറച്ചും കൂടെ ചെറുതാണ്. പിന്നെ വ്യത്യാസമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെയാണ് ഇതിൽ എടുക്കുന്നത് തന്നെ. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ 7 കുറച്ചും കൂടെ ചെറുതാണ്. എനിക്ക് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാനാണെങ്കിൽ 7 ആയിരിക്കും ബെറ്റർ. അങ്ങനെയൊക്കെ തോന്നി, ശരിയാക്കി എടുത്താൽ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന നമ്മുടെ ഡാറ്റ കേബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി ഫീൽ തന്നില്ല. നമുക്ക് 7 സാധനങ്ങൾ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അത് എനിക്ക് മാത്രം തോന്നിയതാണോ അതോ അറിയില്ല, എന്തായാലും എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ ഇപ്പം എന്തായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. 2 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ 1 മണി കഴിഞ്ഞല്ലേ മാം? ആ 1 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇനി ട്രെയിനിൽ പോവാം. അപ്പം നമ്മുടെ വീഡിയോസിൽ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് ഇന്ന് ട്രെയിനിൻ്റെ രാത്രി വരെ ആയിരിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയ്സ് എന്നുള്ളത് പെട്ടെന്ന് എടുക്കും. കാരണം ട്രെയിനിൽ ഒത്തിരി വീഡിയോസ് എടുക്കാൻ ഇല്ലല്ലോ. ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ കാണുന്ന നല്ല അടിപൊളി വിഷ്വൽസ് എല്ലാം മാക്സിമം കാണിക്കാൻ ശ്രമിക്കും. ഇപ്പം മോംസ് ആൻഡ് ഡേയ്സിൻ്റെ മണാലി വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അതെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ തോണ്ട് ദോ വരുന്നുണ്ട്. അമ്മ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡാ. എനിക്ക് പറയാൻ വയ്യ. നമ്മുടെ B6 10 9 ആ സൈഡ് സീറ്റ് ഒന്നും അറിയില്ല അറിയത്തില്ല. ആ കയറിക്കോ. ഓയ്യാ ലെഫ്റ്റ്. അങ്ങ് പോണം. ആണ്ട 10 9 ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്ത് ആരും ഇല്ല. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മാവേലിക്കര, ചെങ്ങന്നൂർ അങ്ങനെയാണ് പോകുന്നത്. യാ നമ്മളിവിടുന്ന് ആന്ധ്ര വഴിയാണ് പോകുന്നത്. കഴിഞ്ഞ അന്ന് ജയ്പൂർ പോയ സെയിം ട്രെയിനാണ്. എങ്ങനെ സെറ്റല്ലേ? സെറ്റായി എല്ലാം. ചില്ല നമുക്ക് സ്ഥലമൊക്കെ സൈഡ് കിട്ടി, ബാഗ് എല്ലാം വെച്ച് ഒക്കെ ആയി. രണ്ടുപേർക്കും ബാഗാണ്. അന്ന് നമ്മള് ബൈക്കിൽ പോയ പോലെ അല്ല. ഇതിപ്പോ ലഗേജ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. ട്രെയിനിലാകുമ്പോ എടുത്ത് താഴെ വെച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ വിടും. യാത്ര സ്റ്റാർട്ട് ചെയ്യും അല്ലേ?
ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. എവിടെയൊക്കെ വിശക്കുന്നു. രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് അത് ഇപ്പൊ അങ്ങ് എടുത്താലോ. പിന്നെ ചീത്തയാൻ വേണ്ടിയാണല്ലോ നമ്മള് രാത്രിയൊക്കെ എടുത്ത് വെച്ചത്. ഇനി ഇതാണ്ട് ഇനി കഴിക്കാനുള്ള എങ്ങനെയെങ്കിലും സോപ്പ് ഇടണം, അതിനുശേഷം നൈസിന് ബെഡ് അങ്ങോട്ട് അല്ലെ ഇതങ്ങോട്ട് നീക്കി വെച്ചിട്ട് ചരിയണം അല്ലേ. ഇനി ഡൽഹി ചെന്നിട്ട് എണ്ണീക്കണം. ട്രെയിനിൽ എന്തോ കാണാതിരിക്കണം അല്ലേ. അതെ, ഇതേപോലെ ഒരു തീറ്റിക്രാന്തി. അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ചെലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ടിക്കറ്റും പിന്നെ നമ്മള് ഡൽഹിയിൽ നിന്ന് മണാലിയിലോട്ടുള്ള ബസ്സും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനിന്റെ പൈസ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും കൂടെ 6000 രൂപ, അതായത് ഒരാൾക്ക് 3000 രൂപയ്ക്ക് അടുത്ത്, അതായത് 2800 സംതിങ് ആണ്. നമ്മളത് റൗണ്ട് ചെയ്ത 3000 ആക്കി. അപ്പൊ 6000. പിന്നെ മറ്റേ ബസ്സിനാണെങ്കിൽ നമുക്ക് 2650 രൂപ ആയി രണ്ടു പേർക്കും കൂടെ. ഡൽഹി ടു മണാലി സ്ലീപ്പർ ബസ്സാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മളിപ്പം ഡൽഹിയിൽ നമ്മൾ 12 നമ്മൾ ഉച്ചയ്ക്കാണ് എത്തുന്നത്. അപ്പോൾ രാത്രി ഒരു 9 ബസ്സിൽ കയറി കിടന്ന് നമ്മൾ ഉറങ്ങുവാണെങ്കിൽ തന്നെ രാവിലെ ഒരു 9 നമ്മൾ മണാലിയിൽ എത്തും. അപ്പോൾ നമ്മളൊരു ഡേ നമുക്ക് വേസ്റ്റും ആവുന്നില്ല, നമുക്ക് രാത്രി സ്റ്റേ ആവില്ല. അപ്പം രണ്ടും കൂടെ നമുക്ക് അത് 2650 rupees ആയി. പിന്നെ ട്രെയിനിന് നമുക്ക് 6000 rupees ആയി. അതാണ് നമ്മൾ ഇതുവരെ ഉള്ള ചെലവുകൾ. നമ്മൾ പിന്നെ ഫുഡെല്ലാം ഇന്നത്തെ ഡിന്നർ എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മള് വാങ്ങുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ചെലവുകളൊക്കെ. അതെ, അപ്പം നമ്മള് ഈ റേറ്റ്സ് പറയുന്നത് മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളുടെ ആയിരിക്കും. അതായത് നമ്മള് സ്റ്റേ എടുക്കുന്നതും റൂമിന്റെയും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അതിൻ്റെയൊക്കെ പ്രൈസസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഇതുവരെ ഉള്ള നമ്മുടെ പ്രൈസ്. ഹായ്, നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി. ഇപ്പോൾ സമയം 6 ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പം ട്രെയിനിൽ കയറുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും മാസ്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടെല്ലാം ഇട്ടു. അപ്പോൾ കുറച്ച് നമ്മൾ മാസ്കൊക്കെ ഊരി വെച്ചേക്ക് വരും, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാസ്കൊക്കെ ഊരി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ ശരിക്ക് കയറുന്നതുകൊണ്ട് മാസ്കൊക്കെ എടുത്തിട്ടു. അപ്പം നമ്മുടെ ഇതുവരെ നമ്മുടെ ഇവിടെ ആരും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും തൃശ്ശൂർ നാളെ കയറുമെന്നാണ് തോന്നുന്നത്. അപ്പം തൃശ്ശൂർ നല്ല തിരക്കുണ്ട്, പുറത്തൊക്കെ നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ലാരും. പേടിക്കണ്ട, പാലക്കാടൊക്കെ കിടക്കുമല്ലേ, അവിടെയൊക്കെ ആൾക്കാർ കയറിക്കോളും. നമ്മളെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇനി നമ്മൾ ഡൽഹി വരെ ഇത് ഇവിടെ നിന്ന് ആരും കാണത്തില്ല, നമ്മളൊക്കെ ചില്ല ചെയ്ത് പോകുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. നമ്മൾ ആൾക്കാർ ഒത്തിരി വരും, പേടിക്കണ്ട. അപ്പൊ നമ്മളിപ്പോ പാലക്കാട് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് ചപ്പാത്തിയും നമ്മുടെ സ്വന്തം ബീഫ് കറിയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ കഴിച്ച് പലരൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി പതുക്കെ നമ്മുടെ ഈ ഇവിടെ ആരും വന്നില്ല ഇതുവരെ ആരും വന്നിട്ടില്ല. നമ്മളിപ്പം ഇരുന്നപ്പം കുറച്ച് മുന്നേ അമ്മ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ, നമ്മുടെ മാഗി നൂഡിൽസ് കപ്പിൽ വരുന്നത്, അത് ഓർഡർ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച അത് വാങ്ങാമെന്ന്, കാരണം സെയിം ലൈക്ക് 55 രൂപയാണ് മേടിച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു 3 വാങ്ങിയത്. ഇതാകുമ്പോൾ നമ്മൾ മണാലി കൊണ്ടുപോയാലും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ലൈക്ക് അവിടെ മാഗിക്കൊക്കെ ഭയങ്കര വിലയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം സോ ഞങ്ങളൊരു 3 വാങ്ങി. അപ്പൊ എന്തായാലും പിന്നെ ഇവിടത്തെ പറയാനാണെങ്കിൽ നല്ല റീഡിങ് ലാംപ്സ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും, ഭയങ്കര ക്ലീൻ ആണ്. കുറച്ച് മുന്നേ വന്ന് ഇവിടെ എല്ലാം ക്ലീൻ, ആദ്യം തൂത്ത് അതിന് ശേഷം ഫിനോലെല്ലാം ഒഴിച്ച് തുടച്ച്, അങ്ങനെ ഭയങ്കര ക്ലീൻ ആണ്. അപ്പം നമ്മളെ വീഡിയോ നമ്മളിപ്പം ട്രെയിനിൽ വെറുതെ ലാഗ് ആക്കുന്നില്ല. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിക്കുക. സോ മോംസൺ ഡേയ്സ്, ബൈ ബൈ.